ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ നിറയെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങനെ പാകമായിട്ടില്ല കേട്ടോ, എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ കുറേ എണ്ണം അങ്ങനെ കയ്യെത്താ ദൂരത്തങ്ങ മണ്ടയിലൊക്കെയാണ് ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പൂവിന് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്നുള്ളതൊന്ന് പറയണേ. എനിക്കിതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല. നമ്മളിതിനെ വെൽവെറ്റ് ചെടി എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ പൂവ് ഒരു വെൽവെറ്റ് മെറ്റീരിയൽ പോലെയല്ലേ, മേ ബി അതുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചകിരുന്ന ആ ഒരു പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്, പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഒന്നും കൂടി ഭയങ്കര ഡ്രൈ ആയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഹെയർ സിറം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി കൂട്ടി പിടിച്ച് പൊക്കി കെട്ടി വെക്കും. എന്തൊരു ആശ്വാസമാണെന്നറിയോ. ഇത് കണ്ടോ, ഇതെന്തോ ഒരു ടൈപ്പ് ചീരയാണ് കേട്ടോ. അപ്പം അമ്മ അത് തോരം വെക്കാനായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ഈ ഒരു ചീര ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് കഴിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. സാധാരണ ചീരേൻ്റെ ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് ഉള്ള ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ ചീരത്തോരനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, പുട്ടും പഴവുമാണ്. എനിക്ക് പുട്ട് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം പുട്ടും പഴവും കൂടി കഴിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ട് പഴമൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഒറ്റ പഴം തന്നെ ധാരാളമാണ് കേട്ടോ ഇത്രയും പുട്ട് കഴിക്കാനായിട്ട്. ഞാനങ്ങനെ ഒരുപാട് പഴമൊക്കെ ഇങ്ങനെ എന്താണ് കൂട്ടി കഴിക്കുന്ന ആളല്ല. എനിക്ക് പൊതുവേ ചോറിനാണെങ്കിലും കറി കുറച്ച് മതി കേട്ടോ, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സാധനങ്ങളെല്ലാം കൂടി കട്ടിലയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര മിക്സായിട്ടൊക്കെ കിടക്കുമായിരുന്നു. കുറേ എന്താണ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്തതും ഇപ്പോൾ യൂസ് ചെയ്യുന്നതും അങ്ങനെ എല്ലാം കൂടി ആകെ മിക്സായിട്ട് ആകെ അലങ്കോലമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കാം. പിന്നെ എക്സ്ട്രാ നമ്മൾ സ്റ്റോക്കപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ മാറ്റി സെപ്പറേറ്റ് വെക്കാം. പിന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേറെ സെപ്പറേറ്റൊക്കെ വെക്കാമെന്നൊക്കെ കരുതി അങ്ങനെ എല്ലാം എന്താണ് ഒരുവിധമൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഒതുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മിഠായിയും പിന്നെ എൻ്റെ ഇയർഫോണും സ്കഞ്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഒതുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു ഫിനോയിലിൻ്റെ മിക്സാണ് കേട്ടോ. അപ്പം ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ഒരു ലിറ്റർ വരെ ഫിനോയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. എനിക്ക് പൊതുവേ ഫിനോയിലിൻ്റെ ആ ഒരു സ്മെല്ല് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇത് വന്നിട്ട് ഒരു പുൽത്തൈലത്തിൻ്റെ മണമുള്ളതാണ്. അപ്പം ആ ഒരു പുൽത്തൈലത്തിൻ്റെ മണം എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ഫിനോയിൽ അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫിനോയിൽ മിക്സിന് എന്തോ 30 രൂപ എന്തോ ആണ് വരുന്നുള്ളൂ. അപ്പം ഇതാണ് എനിക്ക് കുറച്ചും കൂടി ലാഭമായിട്ട് തോന്നിയത് കേട്ടോ. കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്മ ഇവിടെ രാവിലെ തന്നെ പറമ്പിലെ കാടൊക്കെ വെട്ടി തെളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുറകിലൊക്കെ നിറയെ കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഈ കയ്യാലേൻ്റെ ഇവിടെ ആയിട്ടുണ്ടല്ലോ ഒരു എലിമടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അതിനകത്ത് എലിയൊന്നുമില്ല. ഇപ്പം നമുക്കിഷ്ടംപോലെ പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് എലിശല്യമൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പം അമ്മ ഇവിടെ എന്താണ് കാടൊക്കെ വെട്ടി തെളിച്ച് അതിൻ്റെ പുല്ലും ചപ്പൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കുകളാണ് പറഞ്ഞ്. അവർക്ക് ആടും പശുവൊക്കെ ഉള്ളതാണ്. പിന്നെ എനിക്കിന്ന് വേറെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് കുറച്ച് ലിപ്സ്റ്റിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വന്നിട്ട് മാമഎർത്തിൻ്റെ മോയിസ്ചർമാറ്റ് റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്സാണ്. 8 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. ടോട്ടൽ 17 ഷെയ്ഡ്സാണ് കേട്ടോ ഉള്ളത്. എല്ലാം ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇവരൊരു 4 ഷെയ്ഡും കൂടി ഇറക്കിയിട്ടുണ്ട്. റേസിൻ പഞ്ച്, ഹേസൽനട്ട് ബ്രൗൺ, പീസ് ന്യൂഡ് എന്നൊക്കെ പറഞ്ഞ് 4 ഷെയ്ഡും കൂടി ഇറക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് അവക്കാഡോ ഓയിലും വൈറ്റമിൻ ഇയും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലിപ്സിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 12 hours ഒക്കെ വരെ ലാസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഇതിലെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു റേസിൻ പഞ്ച് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. എസ്പെഷ്യലി വന്നിട്ട് ഡസ്കി ഡീപ്പർ സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വന്നിട്ട് സ്മഡ്ജ് പ്രൂഫ് ആണ്, അതുപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവറിഡേ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ.
അപ്പോൾ ഞാനെല്ലാതും വന്നിട്ട് കയ്യിൽ സ്പാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്, ലിപ്സിലിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ടാണ്. പിന്നെ നമുക്കറിയാലോ, മാമ എർത്ത് വന്നിട്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവാണ്. അത് മാത്രമല്ല, നമ്മൾ ഓരോ തവണ ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും ഇവർ നമ്മുടെ ഓർഡർ ലിങ്ക് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ഒരു ട്രീ നട്ടുപിടിപ്പിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വന്നിട്ട് ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ടും അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ മാമാർത്തിൻ്റെ സൈറ്റിൽ നിന്ന് അവരുടെ ആപ്ലിക്കേഷൻ വഴിയോ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 20% കൂടി നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒന്ന് കാജലും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് മാമാർത്തിൻ്റെ കാജലാണ് കേട്ടോ, നല്ല ഇൻറ്റൻസ്ലി ബ്ലാക്ക് ആയിട്ടുള്ള നല്ലൊരു കാജലാണ്. അപ്പോൾ അങ്ങനെ കണ്ണും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യട്ടെ. അങ്ങനെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുറ്റം അടിച്ച് വരാനുണ്ട്. അതാണ് ഒരു ഒന്നൊന്നര ജോലി. കാരണം പുറകിലത്തെ മുറ്റമൊക്കെ നിറയെ കാടൊക്കെ വെട്ടി തെളിച്ച് മുഴുവൻ അവിടെ കരികിലയും എന്താണ് ചപ്പും ചവറൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. അപ്പം അത് അടിച്ച് വാരുക എന്നുള്ളത് ഒരു ഒന്നൊന്നര പണിയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഒരു 4-5 തവണയെങ്കിലും കറണ്ട് പോയിട്ടുണ്ടാവും കേട്ടോ. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കറണ്ടൊക്കെ പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ അങ്ങ് പോകും, നല്ല ദേഷ്യം വരും. ഇവിടെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, എപ്പോഴും കറണ്ട് പോക്കാണ്. എപ്പോഴും രാവിലെ വൈകുന്നേരം രാത്രിക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു മെമ്പർ ചെയ്തതുപോലെ തന്നെ കുറേ ചില്ലറ പൈസയായിട്ട് KCB-യിലും ബില്ലടയ്ക്കാൻ പോയതുപോലെ അങ്ങനെയെങ്കിലും പോകണം എന്നാണ് തോന്നുന്നത്. എന്നാലെങ്കിലും കുറച്ച് മാറ്റം ഉണ്ടാവുമെന്ന് അറിയാലോ. ശരിക്കും നമ്മുടെ ജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയല്ലേ, നമ്മൾ വോട്ട് കൊടുത്ത് ഓരോരുത്തരെയൊക്കെ അധികാരത്തിലൊക്കെ കയറ്റിവിടും, ജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത കുറേ എന്താണ് രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു, അവരുടെ കീശ വീർപ്പിക്കുന്നു എന്നല്ലാതെ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ് കേട്ടോ. ആ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ തെന്നി മാറി വേറെ എങ്ങോട്ടൊക്കെയോ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമും ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തുടയ്ക്കുന്നത് നോക്കിക്കൊണ്ട് രണ്ടെണ്ണങ്ങൾ ആ വാതിക്കെ തന്നെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എന്ത് ചെയ്താലും ഇതുങ്ങളിങ്ങനെ വാല് പോലെ പുറകേ നടക്കും കേട്ടോ. നല്ല രസമാണ് ഇതുങ്ങളുടെ കാര്യം വന്നിട്ട്. അപ്പം അങ്ങനെ തുടപ്പും തൂക്കലും ഒക്കെ കഴിഞ്ഞ് അവശ്യമായിട്ട് വന്നിരുന്നു ഞാനിങ്ങനെ ഒരു പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ രാവിലെ പുട്ടിൻ്റെ കൂടെ എടുത്ത രണ്ട് പഴത്തിലെ ഒരു പഴമാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരെണ്ണമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പൊതുവേ അങ്ങനെ പഴം വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കഴിച്ചതെന്നേ ഉള്ളൂ. ഇത് വന്നിട്ട് പൂവൻ പഴമാണ്. എനിക്ക് മറ്റേ എന്താണ് ഞാലിപ്പൂവൻ പഴമില്ലേ, ചെറുപഴം എന്നൊക്കെ പറയുന്നത് ആ പഴമാണ് കേട്ടോ എനിക്കിഷ്ടം. അതാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിവിടെ ഇരുന്ന് പഴം തിന്നുന്നത് കണ്ടപ്പോഴേ ഒട്ടു താഴെ വന്നിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങ് തൊലി അവനെ മണപ്പിച്ച് നോക്കിയപ്പോൾ അവന് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ സാധനമൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ അടുത്തയാൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് എൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പുറകെ കണ്ടില്ലേ, വരുന്നത് കണ്ടില്ലേ. ഞാനിവിടെ നിൽക്കുവാണെങ്കിൽ എൻ്റെ കാലം വന്നിട്ട് മുട്ടും, ഞാൻ തിരിച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് മുട്ടും. ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. കണ്ടില്ലേ, വരുന്നത് കണ്ടില്ലേ, വിളിക്കുമ്പോഴത്തേനും ഓടി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് കറി വന്നിട്ട് രാവിലെ ഞാൻ കാണിച്ചില്ലേ, ആ ചീരത്തോരൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ചാറ് കറി ഉണ്ടായിരുന്നു, അത് കറക്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ തേക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് പപ്പേൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെയാണ് കേട്ടോ. പപ്പയ്ക്ക് പിന്നെ തുണി അലക്കിയിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ തേച്ച് മടക്കി വരുത്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനതെല്ലാം കൂടി തേച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മ ഇവിടെ വിറകൊക്കെ കൊത്തിക്കീറാനായിട്ട് 2-3 കഷ്ണം വിറകൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് അതൊക്കെ കൊത്തിക്കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 പ്രാവശ്യം എന്താണ് ഉന്നം തെറ്റി ഗൈസ്, ആ വെച്ച തടിയിലേക്ക് കൊള്ളാതെ മറ്റേ തടിയിലേക്കായിരുന്നു കൊള്ളുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഈശ്വര ഞാനിങ്ങാനും ഇങ്ങനെ കൊത്തിക്കീറുന്ന സമയത്ത് അത് ഉന്നം തെറ്റി എൻ്റെ കാലയിലേക്ക് ഇങ്ങനെ വന്ന് കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അയ്യോ, അങ്ങനെ കൊത്തിക്കീറിയ വിറകൊക്കെ ഇനി എടുത്തുകൊണ്ട് അകത്തേക്ക് വെക്കണം. അപ്പോൾ വിറകൊക്കെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ചാക്കിൻ്റെ അകത്തൊക്കെ കെട്ടിവെച്ചേക്കുന്നത് ചകിരിയാണ് കേട്ടോ, നമുക്ക് തീ പിടിപ്പിക്കാനൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ചകിരിയൊക്കെയാണ് ആ രണ്ട് ചാക്കിൻ്റെ അകത്ത് അവിടെ എന്താണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ കൊത്തിക്കീറിയ വിറകൊക്കെ എടുത്തുകിട്ട് പിന്നെ അടുക്കളയിലേക്ക് കൊണ്ട് വെക്കുന്നുണ്ട്. ഒരുപാട് വിറകൊന്നും കൊത്തിക്കീറിയില്ല കേട്ടോ, കുറച്ച് മാത്രം അടുക്കളയിലേക്ക് കൊണ്ട് വെക്കാനുള്ള കുറച്ച് മാത്രമേ കൊത്തിക്കീറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഈ വൃത്തിയിട്ട കോഴി ഉണ്ടല്ലോ, നമ്മളെ നന്നായിട്ടൊന്ന് പറ്റിച്ചു കേട്ടോ. ഇതിങ്ങനെ കാർന്ന് കേട്ടിട്ട് നമ്മൾ മുട്ടയിട്ടതാന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോൾ മുട്ടയിട്ടിട്ടില്ല, ഒന്നുമില്ല, ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ കാറുകയാണ് കേട്ടോ. അതിന് ഇടയ്ക്കിടയ്ക്കുള്ള സൂക്കേടാണത്. കോഴി വരെ വന്നിട്ട് മനുഷ്യനെ പറ്റിക്കാൻ തുടങ്ങി, എന്താ ചെയ്യല്ലേ. അങ്ങനെ നമ്മൾ വൈകുന്നേരം പിന്നെ ചായയൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ. ഇന്ന് അവന്മാർ കുറച്ച് കുടിച്ചിട്ട് അങ്ങോട്ട് പോയി. സാധാരണ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് കുടിക്കുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ഇന്ന് ഒരെണ്ണത്തിനും വേണ്ടായിരുന്നു. അതുകൊണ്ട് പാലൊക്കെ അവിടെ ഒഴിച്ച് വെച്ചതുപോലെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വന്ന് കുടിക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ എന്താണ് കഴുകി വെക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഫോണിൻ്റെ അകത്ത് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് മെമ്മറി ഫുള്ളെന്ന് കാണിച്ച് പിന്നെ ആകെ മൊത്തം എന്താണ് ശോകമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ ബൈ.